മുക്കം അഗ്നിരക്ഷാ സേനയുടെ കാവലാളായി റോസി. അപകടത്തിൽ നിന്ന് രക്ഷിച്ച അഗ്നിരക്ഷാ സേനയ്ക്ക് സ്വന്തം ജീവിതം തന്നെ പകരം നൽകിയാണ് റോസി നന്ദി കാണിക്കുന്നത്. ഫയർ സ്റ്റേഷനിലെത്തുന്നവർക്കും കൗതുക കാഴ്ചയാണ് റോസിയുടെയും ഫയർ സ്റ്റേഷൻ ജീവനക്കാരുടെയും ഈ സൗഹൃദം. ദുരന്തമുഖങ്ങളിൽ കാവലാളാവുന്ന മുക്കം അഗ്നിരക്ഷാ സേനയുടെ സുരക്ഷാ ചുമതല വഹിക്കുന്നത് ഇപ്പോൾ റോസിയാണ്. മരണത്തോട് മുഖാമുഖം കണ്ട അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അഗ്നിരക്ഷാ സേന അംഗങ്ങളോട് സ്വന്തം ജീവിതം തന്നെ പകരം നൽകിയാണ് ഈ ശുനകൻ നന്ദി കാണിക്കുന്നത്. 24 മണിക്കൂറും മുക്കം അഗ്നിരക്ഷാ നിലയത്തിലാണ് റോസി ഇപ്പോൾ കഴിച്ചുകൂട്ടുന്നത്. സ്റ്റേഷനിലെത്തുന്ന സേനാംഗങ്ങളെ സല്യൂട്ട് ചെയ്തും പൊതുജനങ്ങളെ അഭിവാദ്യം ചെയ്തും സ്നേഹം പകർന്നും രാത്രികാലങ്ങളിൽ പാറാവുകാരനോടൊപ്പം സ്റ്റേഷന് കാവലിരുന്നും റോസി മുഴുവൻ സമയ ഡ്യൂട്ടിയിൽ തന്നെയാണ്. റോസിയുടെ കഥ ആരംഭിക്കുന്നത് ഒരു വർഷം മുമ്പാണ്. തൻ്റെ പറക്കമറ്റാത്ത മക്കളോടൊപ്പം തെരുവിൽ വസിക്കുന്ന കാലം. ഒരു വാഹനത്തിനടിയിൽ അല്പനേരം വിശ്രമിച്ചതായിരുന്നു റോസി. വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തപ്പോൾ മയക്കത്തിൽ അവൾക്ക് അറിയാൻ കഴിഞ്ഞില്ല. വാഹനത്തിൻ്റെ അടിയിൽപ്പെട്ട അവളുടെ ഒരു കണ്ണിനും കൈക്കും ഗുരുതരമായി പരിക്കും പറ്റി. മരണത്തെ മുന്നിൽ കണ്ട ആ ശുനകന്റെ മുന്നിലേക്ക് കാവൽ മാലാകന്മാരായി എത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ അവളെ തൊട്ടടുത്ത വെറ്ററിനറി ഡോക്ടറെ കാണിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ കോഴിക്കോട് ആശുപത്രിയിലേക്ക് ശുപാർശ ചെയ്തു. ഏകദേശം ഒരു വർഷക്കാലം മുമ്പ് യാസ്മഴ അങ്ങാടിയിൽ ഒരു അപകടത്തിൽപ്പെട്ട ഒരു നായയാണ് കാണുന്നത്. അങ്ങനെ നമ്മുടെ സേനാംഗങ്ങൾ പോയി കാണുന്ന കാഴ്ച പറഞ്ഞാൽ അതിന് പിന്നെ അപകടം പരിക്കേറ്റിട്ട് എണീറ്റ് നടക്കാൻ പറ്റിയ കണ്ടീഷൻ ആയിരുന്നില്ല, കണ്ണ് കാഴ്ച ഉണ്ടായിരുന്നില്ല. ഉടൻ തന്നെ സേനാംഗങ്ങൾ ഇവിടുത്തെ വെറ്റിനറി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവർ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടുന്ന് സർജറിയൊക്കെ ചെയ്ത് എന്തായാലും അതിൻ്റെ ജീവൻ നിലനിർത്തുന്ന രീതിയിലേക്കാക്കി തിരിച്ച് അതിൻ്റെ പഴയ സ്ഥലത്ത് കൊണ്ടുവിടുകയാണ്. പരിക്ക് കാരണം ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. കൂടാതെ കൈക്കും സാരമായി പരിക്കേറ്റു. ഇതോടെ സ്വന്തമായി ഭക്ഷണം കണ്ടെത്താനും മറ്റും കഴിയാത്ത അവസ്ഥയായി. തന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ചവരെ തേടി അവൾ വീണ്ടും വരികയായിരുന്നു. അങ്ങനെ മുക്കം ഫയർ സ്റ്റേഷനിൽ അഭയം തേടി. സേനാംഗങ്ങൾ ഭക്ഷണം നൽകുകയും പരിചരിക്കുകയും ചെയ്തു. അതിനിടയിൽ ശുനകന് റോസി എന്ന പേര് നൽകുകയും ചെയ്തു. പതിയെ മുക്കം ഫയർഫോഴ്സിലെ ഒരംഗമായി റോസി മാറുകയായിരുന്നു. പക്ഷേ അത് റിക്കവറി ചെയ്ത് വന്ന സമയത്ത് പിന്നീട് നമ്മളെ ജീവനക്കാരോടൊപ്പം സ്റ്റേഷനിലേക്ക് വരിക. ഇപ്പോൾ ഒരു വർഷക്കാലമായി സ്റ്റേഷൻ്റെ രാവും പകലും സ്റ്റേഷനിൽ നമ്മൾ ജീവനക്കാരോടൊപ്പം തന്നെ ചിലവഴിക്കുകയാണ്. ജീവനക്കാർ ഭക്ഷണം കൊടുക്കുകയും അതോടൊപ്പം തന്നെ രാത്രി പോലും നമ്മുടെ ഇവിടുത്തെ പാറാ ഡ്യൂട്ടിക്കാരൻ്റെ കൂടെ തന്നെ നിന്നോട് ഈ സ്റ്റേഷൻ്റെ ചുമതല സുരക്ഷാ ചുമതല കൂടെ ഏറ്റെടുത്തൊരു സ്ഥിതിയാണുള്ളത്. വരുന്നവർ രാവിലെ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ജീവനക്കാർ സല്യൂട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ സല്യൂട്ട് ചെയ്തുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. മാത്രമല്ല വരുന്ന അന്യരാണെങ്കിൽ പോലും അവരോടൊക്കെ വളരെ സൗഹൃദ സമീപനമാണ് റോസിക്കുള്ളത്. റോസി എന്ന പേര് വിളിയിൽ തന്നെ നമ്മൾ ഓരോ വണ്ടി വരുമ്പോഴും ഓരോ ജീവനക്കാർ കടന്നു വരുമ്പോഴും റോസി എന്ന നമ്മുടെ സഹപ്രവർത്തകരായിട്ട് തന്നെ റോസി എന്നുകൊണ്ട് എല്ലാവരും സ്വീകരിക്കുന്ന രീതിയാണ് കഴിഞ്ഞ ഒരു വർഷമായി സ്റ്റേഷനിൽ ഉള്ളത്. സേനാംഗങ്ങളും റോസിയും തമ്മിലുള്ള പരസ്പര സ്നേഹം അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. അഗ്നിരക്ഷാ സേനാംഗങ്ങൾ നൽകുന്ന ഭക്ഷണം കഴിച്ച് രാത്രികാലത്ത് സേനയ്ക്ക് ഒരു കാവൽക്കാരിയായി അവൾ തനിക്ക് കിട്ടിയ സ്നേഹം തിരിച്ചു നൽകുന്നു. റംസാൻ മാസം ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ പല സേനാംഗങ്ങളും വീട്ടിൽ നിന്ന് ഭക്ഷണം നൽകിയാണ് റോസിയെ പരിചരിച്ചത്. പേവിഷബാധയ്ക്കുള്ള കുത്തിവെപ്പും വന്ധ്യതാ കുത്തിവെപ്പും കഴിഞ്ഞ റോസി കലർപ്പില്ലാത്ത സ്നേഹത്തിൻ്റെ ഉത്തമ മാതൃകയായി മുക്കം അഗ്നിരക്ഷാ സേനാംഗണത്തിൽ കാവലിരിക്കുകയാണ്. ക്യാമറമാൻ രാജേഷ് കാരമുലയ്ക്കൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.